എല്ലാവർക്കും നമസ്കാരം അബ്ജോസ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നുള്ളത് ആലുവേലി ഫോർ വീൽ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ യുസെഡ്കാർ ഷോറൂമിലാണ് ഇപ്പൊ നമുക്കറിയാം ഒരുപാട് വാഹനങ്ങൾ കിടപ്പുണ്ട് ലോ ബഡ്ജറ്റ് ആയിട്ടും മീഡിയം ക്വാളിറ്റിയിലും ഹെവി വാഹനങ്ങൾ എല്ലാം ഇവിടെ ഇഷ്ടംപോലെ കിടപ്പുണ്ട് അപ്പൊ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ അസീസിയിലാണ് അസീസി നഗർ എന്ന് പറയും അപ്പൊ ആ പെരുമ്പാവർക്ക് വന്ന റൂട്ടാണ് ആലുവയിൽ തന്നെയാണ് അപ്പൊ നമ്മളിതൊരു സഹോദര സ്ഥാപനം എന്ന് പറയാം പക്ഷേ വാഹനങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇഷ്ടംപോലെ വാഹനങ്ങൾ ഇവിടെ ഉണ്ട് ഞാനിപ്പോൾ വന്നിട്ട് ഏതാണ്ട് കുറച്ച് ദിവസമായി കുറച്ച് മാസങ്ങളായി ഇവിടെ വന്നിട്ട് ഒരു വീഡിയോ ചെയ്യാൻ കാരണം അതുകൊണ്ട് തന്നെയാണ് പിന്നെ അന്തരീക്ഷം ഇത്തിരി ചൂടൊക്കെ ഉണ്ട് നല്ല വെയിലുണ്ട് ഇടയ്ക്ക് നല്ല ക്ലൈമറ്റും മഴ ക്ലൈമറ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ സ്കിപ്പ് ചെയ്യാതെ കാണാം എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാഹനങ്ങൾ എവിടെയാണ് ഉണ്ടാകുന്നത് അറിയാൻ പറ്റില്ല പിന്നെ ഒരു കുറച്ച് പ്രശ്നം കാര്യം പറയട്ടെ ഈ ഒരു വീഡിയോ പിടിക്കുമ്പോൾ മൊത്തത്തിൽ എല്ലാ വാഹനവും ഇടുന്നില്ല ഒരു 10 വാഹനങ്ങളൊക്കെ ഇരിക്കാം അപ്പോൾ സെക്ഷൻ സെക്ഷൻ ആയിട്ടായിരിക്കാം പാർട്ട് പാർട്ടായിട്ടായിട്ടായിരിക്കാം ഇപ്പോൾ വീഡിയോ ഉള്ളത് ലോ ബഡ്ജറ്റ് വേറെ മീഡിയം വേറെ ഹെവി വാഹനം വേറെ അപ്പോൾ അങ്ങനെ ഇരിക്കാം മിക്കവാറും ഒരു 5-6 എപ്പിസോഡ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഹെവി വാഹനങ്ങളുടെ ലിസ്റ്റ് ഏതൊക്കെയെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വണ്ടി ഒരു പജീറോ സ്പോട്ടാണ് ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു തലയെടുപ്പുള്ള 2-3 വണ്ടികൾ കിടപ്പുണ്ട് അപ്പോൾ അതിൻ്റെയാണ് ഞാൻ തുടക്കമിടുന്നത് KL7 വണ്ടിയാണ് KL7 BU എറണാകുളം രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടി പജീറോ സ്പോട്ട് ഒരു എന്താ പറയുക മോഹ വണ്ടിയാണ് നമുക്കറിയാം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എന്നാലും ഓൺ റോഡും ഓഫ് റോഡും വളരെ പക്കയായിട്ട് യൂസ്ഫുള്ളുള്ള വണ്ടിയാണ് നമുക്ക് പജീറോ സ്പോട്ടിൻ്റെ ഇൻറ്റീരിയർ ഭാഗം എങ്ങനെയുണ്ട് നോക്കാം സ്പെഷ്യലി എടുത്തു പറയേണ്ട ഇൻറ്റീരിയർ അല്ല ഇത് ഇതൊക്കെ എന്തായാലും ലക്ഷറി ഫീലുള്ള വണ്ടികളാണ് നമുക്കറിയാം പജീറോ സ്പോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു കാറ്റഗറി വാഹനങ്ങളാണ് സീറ്റൊക്കെ ആണെങ്കിലും വളരെ കമ്പനി കൊടുക്കുന്ന പക്കാ ക്ലിയർ ആയിട്ടുള്ള സീറ്റാണ് അതുപോലെ തന്നെ ഡബിൾ ഗിയർ 4x4 വാഹനമാണ് സ്റ്റിയറിംഗ് കൺട്രോൾ സ്വിച്ച് കാര്യങ്ങൾ ടച്ച് സ്ക്രീൻ എല്ലാം അടങ്ങുന്നുണ്ട് 2012, 2010, 2011 വാഹനമാണെങ്കിൽ തന്നെ എല്ലാം അടങ്ങുന്നുണ്ട് പിന്നെ കമ്പനി കൊടുക്കുന്ന നല്ല അലോയ് ഉണ്ട് പക്ക ടയർ കാര്യങ്ങളൊക്കെ തന്നെ വളരെ ക്ലീൻ ആയിട്ടുള്ള നല്ല വൈറ്റ് കളർ വണ്ടി പജീറോ സ്പോട്ട് റിവേഴ്സ് ക്യാം സെൻസർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ് കേട്ടോ ഇതൊക്കെ എന്താ പറയുക മോഹ വണ്ടി എന്ന് തന്നെ പറയാം പജീറോ സ്പോട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എൻക്വയറിയും ഉള്ള വണ്ടിയാണ് കേട്ടോ പജീറോ സ്പോട്ട് കാര്യങ്ങളൊക്കെ ആണെങ്കിലും അപ്പോൾ അതുപോലെ തന്നെ 2012 മിറ്റ്സുബിഷി പജീറോ സ്പോട്ട് ഡീസൽ വാഹനമാണ് അപ്പോൾ 8,99,000 രൂപയൊക്കെയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ ഇന്നോവേഷനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആവശ്യമുള്ളവർ നിങ്ങളുടെ താല്പര്യപ്രകാരം വാഹനം വന്ന് കാണുക വണ്ടി എടുക്കുക കേട്ടോ അപ്പോൾ വാഹനം വളരെ കിടു വണ്ടിയാണ് കേട്ടോ ഇതൊക്കെ മോഹ വണ്ടിയിൽ വന്ന വണ്ടിയാണ് അപ്പോൾ ഇതിന് മുന്നേ ഒരു ബുൾഡോഗ് പജീറോ അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി പക്ഷെ അന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇനിയിപ്പോൾ അടുത്തതൊരു XUV 500 അടുത്ത ഒരു ഇന്ത്യൻ തലയെടുപ്പുള്ള ഒരു വാഹനം കിടപ്പുണ്ട് കേട്ടോ മഹീന്ദ്ര XUV 500 2015 ഡീസൽ വണ്ടിയാണ് കേട്ടോ എക്സ്യുവി ഒക്കെ പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഒരു ഹെവി വാഹനമായിട്ട് തന്നെ ഇന്ത്യൻ വിപണിയിൽ ഉള്ള വണ്ടിയാണ് ഒരു 7-seat 8-seat വാഹനമാണ് അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിലും കമ്പനി കൊടുക്കണ പക്കാ സീറ്റ് കാര്യങ്ങളൊക്കെയാണ് അടങ്ങുന്നത് ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള വണ്ടിയാണ് W10 ആണ് സൺ റൂഫ് അടങ്ങുന്നുണ്ട് കണ്ടോ അപ്പോൾ ഒരു ലക്ഷറി ഫീലുള്ള വണ്ടിയാണ് ലക്ഷറി വണ്ടി തന്നെ പറയാം ഏകദേശം ഈ വണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് എൻ്റെ കിടപ്പുള്ള ഒരു വണ്ടിയാണ് അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗമൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയാം സ്റ്റിയറിംഗ് കൺട്രോൾ സ്വിച്ച് കാര്യങ്ങൾ ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള വാഹനമാണ് അതുപോലെ തന്നെ എല്ലാ ഓപ്ഷനും ഇതിനകത്ത് അടങ്ങുന്നുണ്ട് ബ്ലൂടൂത്ത് എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ പവർ സ്റ്റാർട്ട് സ്റ്റോപ്പ് എൻജിനൊക്കെ സ്വിച്ചാണ് അതുപോലെ തന്നെ കൂളർ കാര്യങ്ങളൊക്കെ ഉണ്ട് ആംറസ്റ്റ് എല്ലാം പക്കയായിട്ടുള്ള നല്ല അടിപൊളി വാഹനമാണ് ഈ XUV 500 5W W10 ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള നല്ലൊരു ആലുവ വണ്ടിയാണ് ഫാൻസി നമ്പറാണ് 3993 അതുപോലെ തന്നെ അലോയ് അടങ്ങുന്നുണ്ട് കേട്ടോ കമ്പനി കൊടുക്കണ പക്കാലോയി ടയറ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും വളരെ പക്കയാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ലുക്കാണ് അപ്പോൾ ഇത് ഇന്ത്യൻ വണ്ടി അതൊരു പുറത്തെ വണ്ടി അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇതിൻ്റെ റേറ്റ് 2015 വണ്ടിയുടെ റേറ്റ് ഇട്ടേക്കുന്നത് 9,75,000 സൺറൂഫ് അടക്കം സൺറൂഫ് അടങ്ങുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് XUV 500 2015 ഡീസൽ വണ്ടി 1,15,000 km ഓടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എന്താ പറയുക ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് ഒരു 7-seat 8-seat ഒക്കെ എടുക്കണമെന്നുള്ളവർക്ക് ആഗ്രഹമുള്ള വണ്ടിയാണ് XUV 500 അപ്പോൾ ആ ലോൺ ഫെസിലിറ്റിയിലൊക്കെ കിട്ടുള്ളൂ എനിക്കാണ് ഏകദേശം ഒരു 2-3 ലക്ഷം രൂപയൊക്കെ ഡൗൺ ഇട്ടാൽ മതി ബാക്കി ഈസി ആയിട്ട് കയറാവുന്ന അടിപൊളി വണ്ടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇനി ഒരു ടാറ്റയുടെ ടിയാഗോ കിടപ്പുണ്ട് കേട്ടോ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് 2020 പെട്രോൾ വണ്ടി വെറും 57,000 km
മാത്രം മുടിയിട്ടുള്ളൂ. ടിയാഗോ എക്സ് എക്സ് പ്ലസ് ആണ്. കെൽ 16, അതായത് തിരുവനന്തപുരം രജിസ്ട്രേഷനായിട്ട് വരും. വൈറ്റ് കളറായിട്ടുള്ള വണ്ടി, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ്. നല്ല കമ്പനി കാര്യങ്ങളൊക്കെ സർവീസൊക്കെ അടങ്ങുന്ന വണ്ടിയാണ്. അലോയ് വീല് കാര്യങ്ങളൊക്കെ കമ്പനി കൊടുക്കുന്ന അലോയ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്. റിവേസ് ക്യാമ്, സെൻസർ എല്ലാം അടങ്ങുന്നുണ്ട്. ടിയാഗോ ഏറ്റവും ടോപ്പ് എൻഡ് ആണ് വണ്ടി. ടിയാഗോ റൂഫ് ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ തന്നെ ബ്ലാക്ക് കളറാണ് റൂഫ് കാര്യങ്ങൾ. പിൻഡിർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ടച്ച് സ്ക്രീൻ അടങ്ങുന്നുണ്ട്. സ്റ്റീറിംഗ് കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട്. ഇതൊരു സ്മോൾ ഫാമിലി യൂസിന് പറ്റാവുന്ന നല്ലൊരു കിടിലം വണ്ടിയാണ്. ടാറ്റ വണ്ടിക്ക് പിന്നെ ബോഡി ക്വാളിറ്റി കുറച്ച് കൂടുതലായിരിക്കും. നമ്മൾ എടുത്ത് സ്പെഷ്യൽ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു സ്മോൾ കാർ വേണ്ടവർക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടീൻ്റെ റേറ്റ് 565,000 രൂപ. അപ്പോൾ സ്റ്റിക്കറി കിടക്കണ കണ്ടല്ലോ ടാഗ്. അപ്പോൾ ഇതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരിട്ട് പറയുകയാണ്, റേറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് റേറ്റാണ് പറയുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ നേരെ കോൺടാക്ട് ചെയ്യുക. പിന്നെ ചെറിയ ചെറിയ കോഷുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അലോയൊക്കെ പക്കയുണ്ട്, കമ്പനി കൊടുക്കുന്ന അലോയ് കാര്യങ്ങൾ. ഒരു സ്മോൾ കാർ, ടാറ്റയൊക്കെ ഏറ്റവും ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം വന്ന് വണ്ടി കാണുക. ആവശ്യം കാരണം വണ്ടി എടുക്കുക, നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഫൈനാൻസും കയറോട്ടോ, ഈസി ആയിട്ട് ഫൈനാൻസ് കയറാവുന്ന വണ്ടിയാണ്. അപ്പോൾ ഇനി അടുത്തൊരു ഹുണ്ടായുടെ ക്രെറ്റ കിടപ്പുണ്ട് കേട്ടോ. 2016 പെട്രോൾ വണ്ടിയാണ് കേട്ടോ. 40,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. എക്സ് എക്സ് ആണ് ഹുണ്ടായി ക്രെറ്റ. നല്ല കിടിലൻ റെഡാണ് കേട്ടോ ക്രെറ്റ. നമുക്ക് അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം ഫസ്റ്റ് തന്നെ എങ്ങനെയുണ്ട് നോക്കാം. കൊള്ളാട്ടാ ക്രെറ്റയൊക്കെ. എന്താ പറയുക, മിനി എക്സ് യു വി. ഒരു 5-സീറ്റർ വാഹനം തന്നെ ആയിട്ട് കൂട്ടിയാൽ മതി. മിനി എക്സ് യു വി ആണ്. പക്ഷേ വണ്ടിയെല്ലാം കിടിലൻ വേണം. യൂസിങ് ഫുള്ളായിട്ടുള്ള നല്ല കിടിലൻ വണ്ടിയാണ്. പവർ പെർഫോമൻസ് ഒക്കെ ഒരുപാടുണ്ട്. ചെറിയ കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ കമ്പനി കൊടുക്കുന്ന എല്ലാനും സീറ്റ് കാര്യങ്ങളൊക്കെ കമ്പനി കൊടുക്കുന്നതാണ്. പിന്നെ അലോയി കമ്പനി കൊടുക്കുന്ന അലോയി തന്നെയാണ്. പുതിയ ടയർ കാര്യങ്ങളൊക്കെയാണ്. നല്ല റെഡ് കളറായിട്ടുള്ള ഹുണ്ടായി ക്രെറ്റ എക്സ് എക്സ് KL3 പത്തനംതിട്ട രജിസ്ട്രേഷനായിട്ട് വരും. ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. വണ്ടി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഒരു സംഭവം. ഇത് പെട്രോൾ വണ്ടിയാണ്. ഡീസൽ വണ്ടിക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡും കൂടുതൽ ആൾക്കാരും നോക്കുന്നത്. പക്ഷേ ഇത് പെട്രോൾ വണ്ടി താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന നല്ല അടിപൊളി പെട്രോള് ക്രെറ്റ കിടപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 925,000 ചോദിക്കുന്നത്. ഷോപ്പിൽ ചോദിക്കുന്ന പ്രൈസാണ്. സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ് ക്രെറ്റ എസ് എക്സ് 2016 പെട്രോൾ. 40,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളു. അപ്പോൾ ഇതൊക്കെ ഒരു മിനി എക്സ് യു വി. ഇതിൻ്റെ കളറൊക്കെ ഉണ്ടാ നല്ല ലുക്കുണ്ട് കേട്ടോ. വളരെ ക്ലീൻ ആക്കി തന്നെ ഇട്ടേക്കുന്നതാണ്. ഇതൊക്കെ ഫൈനാൻസ് ഈസി ആയിട്ട് കയറും. എനിക്കൊന്ന് 6-7 ലക്ഷം രൂപ 8 ലക്ഷം രൂപയൊക്കെ ഫൈനാൻസ് കയറും. 2016 വണ്ടിയല്ലേ. ഫുൾ ലോൺ, ചില വണ്ടിക്കൊക്കെ ഫുൾ ലോൺ കയറി. ഇതൊക്കെ ഫുൾ ലോൺ കയറാവുന്ന വണ്ടികളാണ്. വണ്ടികൾ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. ഇപ്പം സ്റ്റോക്ക് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ട് കേട്ടോ. ഈ ഒരു എന്താ പറയുക, ഈ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഇത്തിരി മങ്ങിയിരിക്കുന്നതാണ്. കുറച്ച് വെയിൽ കൂടുതലായതുകൊണ്ടാണ് ഇവിടെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുക ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇനി അടുത്തൊരു വാഹനം ഇവിടെ ഇരിപ്പുണ്ട്. സ്വിഫ്റ്റ് 2016 സ്വിഫ്റ്റ് സെക്കൻഡ് ഓർഡറാണ്. പെട്രോൾ വണ്ടി VXI ആണ്. 60,000 കിലോമീറ്റർ ഓടിയ ഒരു സ്വിഫ്റ്റ് കിടപ്പുണ്ട്. 1.2 ലിറ്റർ ആണ് കേട്ടോ സ്പോർട്സ്. ഇത് അലോയ് വീലല്ല, സാധാ ഡ്രം വീലുകളാണ്. വിൽക്കപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ടയർ കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. പിന്നെ നല്ല കിടിലൻ റെഡ് ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ സ്വിഫ്റ്റ്. നല്ല റെഡാണ്. റെഡ് മങ്ങിയിട്ടൊന്നുമില്ല, കളർ മങ്ങിയിട്ടൊന്നുമില്ല. റൂഫ് ടോപ്പ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ബ്ലാക്ക് അടിച്ചിട്ടുണ്ട് സ്വിഫ്റ്റ്. കൊള്ളാട്ടോ, കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് ഇൻറ്റീരിയർ ഭാഗം എങ്ങനെയുണ്ട് നോക്കാം. സ്വിഫ്റ്റിൻ്റെ കിടിലൻ ഇൻറ്റീരിയർ ആണ് കേട്ടോ. നല്ല റെഡ് ആയിട്ടുള്ള ഒരു നല്ല റെഡും ബ്ലാക്ക് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. റൂഫ് ടോപ്പ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വളരെ ക്ലീൻ ആണ്. VXI ആണ്. പവർ വിൻഡോസ്, AC, പവർ സ്റ്റിയറിങ് എല്ലാം അടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ മിറർ ഫോൾഡിങ് ഒക്കെ ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഇത് ഇട്ടിട്ടുണ്ട്. 4,95,000. 2016 സ്വിഫ്റ്റ് പെട്രോൾ വണ്ടി VXI 1.2 സെക്കൻഡ് ഓണർ 60,000 കിലോമീറ്റർ. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. സ്വിഫ്റ്റൊക്കെ ഏറ്റവും കൂടുതൽ എൻക്വയറിയുള്ള നല്ലൊരു വണ്ടിയാണ്. ഒരു ലോ ബഡ്ജറ്റ് മീഡിയം ക്വാളിറ്റി ഫാമിലിക്ക് വേണ്ട വാഹനമാണ് സ്വിഫ്റ്റൊക്കെ. KL 24 രജിസ്ട്രേഷനായിട്ട് വരും. ഫാൻസി നമ്പറാണ്. 56,000 KL 24L 5,600. വണ്ടി കുഴപ്പമില്ല കേട്ടോ. കാണാനും ഒരു ബെറ്ററാണ്. മേളുവശം റൂഫൊക്കെ ബ്ലാക്ക് ആക്കിയിരിക്കുന്നുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഈ വണ്ടി അപ്പോൾ ഇതും ഈസി ആയിട്ട് ഫൈനാൻസ് ഒക്കെ കയറും കേട്ടോ. 3-4 രൂപയൊക്കെ ഫൈനാൻസ് കയറാവുന്ന വണ്ടിയാണ്. അപ്പോൾ ഇതാണ് സ്വിഫ്റ്റ്. ഇനിയിപ്പോൾ അടുത്തതൊരു ഹുണ്ടായിയുടെ വെർണ കിടപ്പുണ്ട്. വെർണ നല്ല കിടിലൻ വെർണയാണ് കേട്ടോ. KL 34 സെക്കൻഡ് ഓണർഷിപ്പിലെ വെർണയാണ്.
സംഭവം എന്താണെന്ന് വെച്ചാൽ മഴ ഇപ്പം ചെറുതായിട്ടൊന്ന് ചാറുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക, അന്തരീക്ഷം വളരെ ക്ലീനായിട്ട് ക്ലിയറായിട്ട് ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര ചൂടാണ്, വെയിലാണ്. അപ്പം ഞാൻ ചില സമയത്ത് വീഡിയോ ഒക്കെ പിടിക്കാൻ വരുമ്പോൾ ഇതിപ്പോൾ ഈ മാസങ്ങളിലൊക്കെ വേനലായതുകൊണ്ട് ഭയങ്കര ചൂടാണല്ലോ. പിന്നെ ഏതായാലും നല്ല ചെറിയൊരു അന്തരീക്ഷമുണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു മഴ പൊടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ നന്നായി. അപ്പോൾ വെർണ XX 1.6 സെക്കൻഡ് ഓണർ 2013 പെട്രോൾ വണ്ടി, 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്, 395,000 ചോദിക്കണത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതും നമുക്ക് ഈസി ആയിട്ടൊക്കെ ഫിനാൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. KL 34 പാലാ രജിസ്ട്രേഷനൊക്കെ ആയിട്ട് വരും. കോട്ടയം ആ സൈഡായിരിക്കും വണ്ടി. നല്ലൊരു വൈറ്റ് കളർ വണ്ടിയാണ്. എക്സ്ട്രാ അലോയ് ചെയ്തിട്ടുണ്ട്. ടയറ് പുതുപുത്തൻ ടയറാണ്. അലോയ് കാര്യം കുഴപ്പമില്ല കേട്ടോ, കാണാൻ രസമുള്ള അലോയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇൻറ്റീർ ഭാഗവും ബാക്ക് സൈഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇൻറ്റീർ ഭാഗത്തേക്ക് വരുമ്പോൾ സീറ്റ് ഒരു മീഡിയം ക്വാളിറ്റി, മീഡിയം എന്നല്ല, ഒരു കുഴപ്പമില്ല, 80% പുതിയ സീറ്റ് അവർ കാര്യങ്ങളൊക്കെ അടക്കിയിട്ടുണ്ട്. റൂഫ് ടോപ്പ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും മങ്ങിയിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ സ്റ്റീറിയോ കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്. സെൻട്രൽ കൺസോൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള നല്ലൊരു അടിപൊളി വെർണയാണ്. അപ്പോൾ ഒരു ലോ ബഡ്ജറ്റിൽ അല്ല, മീഡിയം ക്വാളിറ്റിയിൽ ഒരു ഫാമിലിക്ക് സെഡാൻ കാർ ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് വെർണ. KL 34 C 65 65, നല്ല ഫാൻസി നമ്പറൊക്കെയാണ്. അപ്പം ഇതും നല്ല ഒരു കിടിലും വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ചോദിക്കുന്നത് 395,000 രൂപയാണ്. അപ്പോൾ നല്ല രീതിയിൽ വണ്ടി നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു സെഡാൻ കാറിൽ ആവശ്യമുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന, ഈ ഒരു മഴക്കാലത്തും വേനൽക്കാലത്തും ഫാമിലിക്ക് അടിച്ചു പൊളിച്ച് പറ്റാവുന്ന വണ്ടികളാണ് ഈ വെർണ കാര്യങ്ങളൊക്കെ. വെർണ സ്വിഫ്റ്റ്, അതുപോലെ തന്നെ ഏത് കാറ്റഗറിയിലെ വാഹനവും ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ ഒരു സ്വിഫ്റ്റ് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതും കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇനി അടുത്തത് ഒരു ഇറ്റിയോസ് ലിവ. ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിരുന്ന വാഹനമാണ് ഇറ്റിയോസ് ലിവ. നല്ലൊരു വാഹനം ശരിക്കും. ഇറ്റിയോസ് ഒന്നും പെട്ട് ഷോറൂമിൽ കിടക്കാനുള്ള, കാരണം നല്ല ഡിമാൻഡുണ്ട് വണ്ടിക്ക്. ടൊയോട്ടോ വണ്ടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻക്വയറി നമുക്ക് വന്നിട്ടുണ്ട്. ഇറ്റിയോസ് ലിവ സെക്കൻഡ് ഓണർ ഇറ്റിയോസ് ലിവ ഡീസല് 15 മോഡൽ 16 രജിസ്ട്രേഷൻ കിടപ്പുണ്ട്. 89,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളു. നല്ല വൈറ്റ് കളർ വണ്ടി. KL 57 രജിസ്ട്രേഷൻ വന്നത്. ടയർ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല പുതുത്തൻ ടയറാണ്. അലോയ് അല്ല, ഡ്രം വീലുകളാണ്. വീൽ കപ്പ് എക്സ്ട്രാ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കുറച്ചുകൂടി നല്ലൊരു അലോയും കൂടി ഇടണമെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗിയുണ്ടാവും. നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുള്ള വണ്ടി. റൂഫ് ടോപ്പ് കാര്യങ്ങളും ബ്ലാക്കാണ്. കമ്പനി സെയിമായിട്ട് തന്നെ അങ്ങനെ ഇറക്കണത്. നമുക്ക് ഇൻറ്റീർ ഭാഗം എങ്ങനെയുണ്ട് നോക്കാം. ഇൻറ്റീർ ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു ഇൻറ്റീറാണ്. അമറസ്റ്റ് കാര്യങ്ങൾ ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. ചെറിയ എന്താ പറയുക, പൊളിഞ്ഞു പോയിട്ടുണ്ട്. സീറ്റൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. സീറ്റ് ടൊയോട്ട കമ്പനിയുടെ സീറ്റാണ്. റൂഫ് ടോപ്പ് കാര്യങ്ങളും അത്യാവശ്യം മീഡിയം ക്വാളിറ്റിയുള്ള റൂഫ് ടോപ്പ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് എൻക്വയറിയിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള വണ്ടിയാണ്. അപ്പോൾ അതെ, ഇറ്റിയോസ് സെക്കൻഡ് ഓണർ, ഇറ്റിയോസ് ലിവാഗോ 2015 മോഡൽ 16 രജിസ്ട്രേഷൻ, ഡീസൽ വാഹനം, 89,000 കിലോമീറ്റർ, 545,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ചെറിയ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നമുക്ക് ഈസി ആയിട്ട് ഫിനാൻസ് ചെയ്യാൻ പറ്റും. 400,000 രൂപയൊക്കെ നമുക്ക് ഫിനാൻസ് ചെയ്ത് കിട്ടും കേട്ടോ. ഒരു 1.5 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ഇറക്കാൻ പറ്റാവുന്ന നല്ല വണ്ടിയാണ് ഇറ്റിയോസ് ലിവ. ഇനിയിപ്പോൾ അടുത്തതൊരു ഇറ്റിയോസ് കിടപ്പുണ്ട്. ബാക്കിലെ ഇറ്റിയോസാണ്. ഇറ്റിയോസ് ടൊയോട്ട ഇറ്റിയോസ് GD സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഡീസൽ വാഹനമാണ്. 2012 മോഡലായിട്ടുള്ള വണ്ടിയാണ്. 114,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ടാക്സി ആയിട്ട് ടാക്സിക്കാരന്മാരെ ഏറ്റവും കൂടുതൽ അന്വേഷിച്ച് കിടക്കുന്ന വാഹനമാണ് ഇത്. ടാക്സി ആയിട്ടൊക്കെ വളരെ ഉപകാരം പ്രദമുള്ള വണ്ടിയാണ്. അപ്പോൾ ഇത് അലോയ് വരെയാണെങ്കിൽ ഒരു കൂടിയ അലോയാണ്. എക്സ്ട്രാ ചെയ്തേക്കണ അലോയാണ്. ടയർ ഭാഗമൊക്കെ ആണെങ്കിൽ നല്ല ടയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീർ ഭാഗം എങ്ങനെയുണ്ട് നോക്കാം. നല്ല ക്വാളിറ്റിയുള്ള ഇൻറ്റീർ സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. റൂഫ് ടോപ്പ് വളരെ ക്ലീൻ ആയിട്ടാണ് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഒരു ടച്ച് സ്ക്രീൻ അടങ്ങുന്നുണ്ട്. സാധാരണ നോർമലായിട്ടുള്ള ഒരു വാഹനം. ഇതും നമുക്ക് എന്താ പറയുക, ഏറ്റവും കൂടുതൽ ഈ മോഡൽ വാഹനം ഏറ്റവും കൂടുതൽ വന്നത് മറ്റേ യൂബർ അതുപോലെ തന്നെ ടാക്സി വണ്ടി ആയിട്ടാണ് ഇറ്റിയോസ് നോക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു യൂബറും ടാക്സിയും അല്ലെങ്കിൽ ഫാമിലി യൂസിനൊക്കെ പറ്റാവുന്ന ഒരു നല്ലൊരു കിടിലൻ ഇറ്റിയോസ് ഡീസൽ വാഹനം ഇവിടെ കിടപ്പുണ്ട്. ഇറ്റിയോസ് GD KL 36 1234. ഇത് നല്ല ഫാൻസി നമ്പറാണ് കേട്ടോ. KL 36 ശേഷൻ കളർ മങ്ങിയിട്ടൊന്നുമില്ല. വളരെ പക്കായിട്ടുള്ള കളർ കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇൻറ്റീർ ഭാഗം മീഡിയം ക്വാളിറ്റിയാന്ന് പറയാം. അതുപോലെ തന്നെ സീറ്റൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സീറ്റാണ്. ഒരുപാട് പരിപാടി കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. സാധാ ഒരു നോർമലി നമുക്ക് ഇത് മെയിനായിട്ട് ഇതിൻ്റെ ഉപയോഗം ടാക്സി പർപ്പസാണ്. പക്ഷേ ഇത് ഒരുപാട് എൻക്വയറിയുള്ള വണ്ടിയാണ് കേട്ടോ. നല്ല ടൊയോട്ട വണ്ടിയായത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ച് നടക്കുന്ന വണ്ടിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ
സിംഗിൾ ഓണർഷിപ്പ് ഇറ്റിയോസ് 30 ITIOS GD 12 മോഡല് ഡീസൽ വാഹനം 1.14 ഓടിയിട്ടുണ്ട്. 425,000 ചോദിക്കുന്നത്. ചെറിയ നെഗോഷ്യബിൾ കാര്യങ്ങളുണ്ടാവും. ഇത് നമുക്ക് ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാവുന്ന നല്ല കിടിലം വണ്ടിയാണ്. ഇനി അടുത്തത് ഹുണ്ടായുടെ i20 കിടപ്പുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് i20 ആണ്, ഡീസൽ വാഹനമാണ്, 2014 മോഡലായിട്ടുള്ള വണ്ടി. 112,000 km ഓടിയിട്ടുണ്ട്. KL4 ആലപ്പുഴ രജിസ്ട്രേഷനായിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, ഇൻറ്റീരിയർ ഭാഗമൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. കുഴപ്പമില്ല, മീഡിയം ക്വാളിറ്റിയിലുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. റൂഫ് ടോപ്പൊക്കെ ആണെങ്കിൽ ഒരു മങ്ങിയ കളറാണ്. അഴുക്ക് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ സെൻട്രൽ കൺസോൾ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുണ്ട്. സ്റ്റീറിയം കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്. റിവേഴ്സ് ക്യാം സെൻസർ ഒക്കെ വന്ന ഇതാണ്, എക്സ്ട്രാ ഇത് മിററും കൂടിയാണ്. അതുപോലെ തന്നെ എയർ ബാഗ് ഒക്കെ അടങ്ങുന്നുണ്ട്. 2014 മോഡലായിട്ടുള്ള വണ്ടിയാണ്. അപ്പം ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വാഹനമാണ്. i20 അസ്റ്റ ABS, റിവേഴ്സ് ക്യാം സെൻസർ എല്ലാം അടങ്ങുന്നുണ്ട്. ബാക്ക് വൈപ്പർ CRDI എഞ്ചിനാണ്. അപ്പോൾ റേറ്റ് കുറവിൽ എടുക്കാൻ പറ്റാവുന്നൊരു ഹാച്ച് ബാക്ക് വണ്ടിയാണ് ഈ i20 ഒക്കെ കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കണതും ഈ മോഡൽ ഒരു പ്രത്യേക ലുക്കാണ് ഈ വണ്ടിക്ക്. സിംഗിൾ ഓണർഷിപ്പ് ഹുണ്ടായ i20 2014 അസ്റ്റ 1.4 ആണ് കേട്ടോ. ഡീസൽ വാഹനം ഏറ്റവും ടോപ്പിൻ്റെ വേരിയൻ്റാണ് അസ്റ്റ. 2014 മോഡൽ വണ്ടി. 395,000 ചോദിക്കുന്നത്. നല്ലൊരു രീതിയിൽ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വണ്ടി വളരെ പക്ക ക്ലിയർ ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, എക്സ്ട്രാ ചെയ്തേക്കണ അലോയാണ്. കമ്പനി കൊടുത്തതല്ല, എന്നാലും വീതി കൂടി നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പുറത്തേക്കൊന്നും ചാടിയിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഉള്ളിൽ തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ പോലീസ് കാര്യങ്ങളൊന്നും പിടിക്കില്ല. പിന്നെ അടിയിൽ DR എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് തോന്നുന്നു കണ്ടാ. എക്സ്ട്രാ വന്നേക്കുന്ന DR സ്പെഷ്യൽ ലൈറ്റൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമില്ല കേട്ടോ, ഒരു ലോ ബഡ്ജറ്റിൽ ഒതുങ്ങാവുന്ന വണ്ടിയാണ്. ഇനി അടുത്തത് ഒരു അമേസ് കിടപ്പുണ്ട്. ഹോണ്ട അമേസ് 2015 വണ്ടി, പെട്രോള് വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അമേസ് VX 63,000 km മാത്രം ഓടിയിട്ടുള്ളു അമേസ്. കൊള്ളാട്ടാ, ഇതും അത്യാവശ്യം നല്ല രസമുണ്ട്. കളർ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ കളറെ ക്ലീനായിട്ടാണ് ഇരിക്കുന്നുണ്ട്. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് പോവാം. ഇൻറ്റീരിയർ ഭാഗം നോക്കിയാണെങ്കിൽ സീറ്റൊക്കെ ആണെങ്കിലും വളരെ പക്കയാണ്. ഈ സീറ്റ് കുറച്ച് കയറ്റിയിട്ടേക്കുന്നതുകൊണ്ട് അടുത്ത ഗ്യാപ്പ് തോന്നിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കസ്റ്റമറും വന്ന് ചിലപ്പോൾ ഗ്യാപ്പ് നോക്കിയതായിരിക്കാം. നല്ല അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റൊക്കെ ആണെങ്കിലും വളരെ ക്വാളിറ്റിയുള്ള സീറ്റ് കാര്യങ്ങളാണ്. കമ്പനി കൊടുക്കണ സീറ്റാണ് കേട്ടോ. റൂഫ് ടോപ്പൊക്കെ ആണെങ്കിലും സീറ്റിനോട് ചേർന്ന് തന്നെ കളറാണ്. അഴുക്ക് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ജസ്റ്റ് രണ്ട് മൂന്ന് സ്വിച്ച്, വോളിയൂമും ചാനൽ മാറ്റാനുള്ള സ്വിച്ചും സ്റ്റിയറിംഗ് കൺട്രോൾ സ്വിച്ചും ഉണ്ട്. ടച്ച് സ്ക്രീൻ അടങ്ങുന്നില്ല. സാധാ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെയാണ് കമ്പനി കൊടുക്കുന്നത് തന്നെ. ഹോണ്ട അമേസ് റിവേഴ്സ് ക്യാം സെൻസർ ഒക്കെ അടങ്ങുന്നുണ്ട് കേട്ടോ. അലോയിവിൽ അടങ്ങുന്നുണ്ട് കേട്ടോ. അതിന് സ്പെഷ്യലി ചെയ്തേക്കണ അല്ല, കമ്പനി കൊടുക്കണ അലോയിവിൽ തന്നെയാണ്. സ്പെഷ്യലി ചെയ്തേക്കണതല്ല, നല്ല പുതുപുത്തൻ ടയറാണ്. ടയറൊക്കെ വളരെ 100% പുതിയതാണ് കേട്ടോ. കമ്പനി വെക്കുന്ന ടയർ ഒരു പെട്രോൾ വണ്ടി. അപ്പം ഇതും ഒരു ഏറ്റവും ചെറിയൊരു സെഡാൻ കാർ, ചെറിയൊരു സെഡാൻ കാർ എന്ന ലുക്കിലാണ് വന്നേക്കുന്നത്. പക്ഷേ പാർക്കിങ്ങിലൊക്കെ ഒതുക്കി പാർക്കിംഗ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് കേട്ടോ. പിന്നെ ഹോണ്ട വണ്ടിയാണ്, നല്ല ക്വാളിറ്റി ഉണ്ടാവും. ഹോണ്ട അമേസ് സിംഗിൾ ഓണർഷിപ്പ് VX 15 വണ്ടിയാണ്, 2015 പെട്രോൾ വണ്ടി. 63,000 km ചോദിക്കണം. പ്രൈസ് 465,000 രൂപയാണ്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ സംഭവം എന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഫൈനാൻസിൽ കയറ്റാവുന്ന വാഹനമാണ് കേട്ടോ. ഒരു 4 രൂപയൊക്കെ ഈസി ആയിട്ട് കയറാൻ പറ്റും. നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിലും സെഡാൻ കാറും ചോദിച്ചെടുക്കണം. അതുപോലെ തന്നെ ഫാമിലി യൂസിനൊക്കെ ഈ വെക്കേഷനൊക്കെ മഴയുള്ളാണ്ടൊക്കെ അടിച്ചു പൊളിച്ച് പോകാനും ഉപയോഗിക്കാൻ പറ്റാവുന്ന വണ്ടികളാണ്. വണ്ടികൾ ഇഷ്ടം പോലെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഇങ്ങോട്ട് വന്നിട്ട് തന്നെ ഒരു 2-3 മാസമായി. അപ്പോൾ ഇവിടെ ഭയങ്കര വണ്ടി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വന്നിട്ട് കുറേ നാളായി. അപ്പോൾ നമ്മൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ സ്ഥാപനമാണ് ഇതും. നമ്മുടെ സഹോദര സ്ഥാപനം അപ്പുറത്തുണ്ട്. അവിടുന്ന് ആവശ്യമുള്ള വാഹനങ്ങളും നമ്മൾ സെയിലിങ്ങിന് എടുക്കാറുള്ളതാണ്. വണ്ടി ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ട്. ഇപ്പോൾ കുറേ വാഹനം സോൾഡ് ആയിട്ടുണ്ട്, കുറേ വാഹനം ഇവിടുന്ന് പോയിട്ടുണ്ട്. റിനോൾട്ട് കിഡ് തന്നെ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കിടക്കണുണ്ടോ, കുറേയൊക്കെ സോൾഡ് ആയി എഴുതി വെച്ചിട്ടുണ്ട്. വാഹനം ഇഷ്ടംപോലെ വാഹനമുണ്ട് കേട്ടോ വണ്ടി. അപ്പോൾ ആ വീഡിയോ ഞാൻ സ്പീഡിലാണ് കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ വാഹനങ്ങൾ ഒരുപാട് കാണിക്കാറുണ്ട്, അപ്പോൾ ഈ വീഡിയോ തികയൂല. അപ്പോൾ അതുകൊണ്ട് വളരെ സ്പീഡിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാം സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അതുപോലെ തന്നെ എല്ലാ വാഹനത്തിൻ്റെ ഡീറ്റെയിൽ ഇനിയിപ്പോൾ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഷോറൂമായിട്ട് ബന്ധപ്പെടാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി ഇതെല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂട്ടുകാർക്കോ ഫ്രണ്ട്സിനോ ഫാമിലിക്ക് ആർക്കെങ്കിലും ഒരു കാറ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ ഇത് ഈ വീഡിയോ ഷെയർ ചെയ്ത് കോൺടാക്ട് ചെയ്യുക കേട്ടോ. 4-wheel drive എന്നാണ് ഈ ഒരു ഷോറൂമിൻ്റെ പേരുള്ളത്. ഇത് കറക്റ്റ് ആലുവയിൽ അസീസി നഗറാണ്, നമ്മുടെ ആ പെരുമ്പാവൂർക്ക് പോകുന്ന റൂട്ട്.
അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ വൈകാതെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.